മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ട വിഭവമാണ് ഇഷ്ടവും വെള്ളയപ്പവും. അപ്പൊ നമുക്ക് ഇന്ന് ഇഷ്ടവും വെള്ളയപ്പവും ഉണ്ടാക്കിയാലോ. ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിച്ച് അരിഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് സ്പൈസസ് എല്ലാം അതിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും ചേർത്ത് നല്ലപോലെ വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിക്കൊടുക്കാം. പിന്നെ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ മസാലയും ഉപ്പും ചേർത്ത് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫും ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2/2 പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഏകദേശം ഒരു കുറുകി വരുന്ന പാകമാകുമ്പോൾ നമുക്ക് 1/2 പാൽ കൂടി ചേർത്ത് കൊടുക്കാം. മറ്റൊരു പാനിൽ ഗീ ഒഴിച്ചു കൊടുത്ത് ഏകദേശം ചൂടാകുമ്പോൾ നമുക്ക് കിസ്മസ് വണ്ടിപ്പരിപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ ആ തീ ഓഫ് ചെയ്തിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇഷ്ടം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ വെള്ളയപ്പത്തിന്റെ മാവ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിലേക്ക് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളയപ്പമൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിയെടുത്ത്, അപ്പോൾ അതിൻ്റെ കൂടി കോഫിയും കൂടി ഉണ്ടാക്കിയായിരുന്നു. ഇനി ഇതിപ്പോൾ എല്ലാം കൂടി ഒന്ന് ടേബിളിൽ കൊണ്ട് വെക്കണം. അപ്പോൾ വെള്ളയപ്പവും കോഫിയും ഇഷ്ടമൊക്കെ എടുത്ത് ടേബിളിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ പിള്ളേർക്കും ചേട്ടനൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.